ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലെ വടക്ക് കിഴക്കേ മൂലയിലുള്ള മുറിയിലാണ് ചാരുകസേരയുടെ ഓരത്ത് പകുതി പാടി നിർത്തിയൊരു ഗ്രാമഫോൺ. കസേരയുടെ തൊട്ടുമുന്നിൽ ഒരു കുഞ്ഞ് സ്റ്റൂളുണ്ട്. അതിൽ വച്ചെഴുതാനുള്ള ബോർഡ്, അതിൽ കുറച്ച് കടലാസുകൾ, മാഞ്ഞു തുടങ്ങിയ അക്ഷരങ്ങൾ, അനന്തമായ പ്രാർത്ഥന എന്ന തലക്കെട്ട്, കടലാസുകൾക്ക് മുകളിൽ കാലുനീട്ടി വിശ്രമിക്കുന്ന കട്ടിക്കണ്ണട. 10-30 കൊല്ലമായി അതിങ്ങനെ വിശ്രമിക്കുകയാണ്. ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥന എന്തെന്നറിയാത്ത ലോകത്ത് പ്രാർത്ഥനയ്ക്കായി തിക്കിത്തിരക്കി ചവിട്ടുകൊണ്ട് മരിച്ചു മണ്ണടിയുന്ന കാലത്ത് എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചു. പുരോഹിതൻ നിന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആരാധനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ല? തീർച്ചയായും എനിക്ക് കരുണാമയനായ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. വെള്ളം കിട്ടാതെ ഉണങ്ങാൻ പോകുന്ന ഒരു ചെടിക്ക് ലേശം വെള്ളം ഒഴിക്കുന്നത്, വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റിക്കളയുന്നതിൽ നന്മ, ഇതാകുന്നു പ്രാർത്ഥന, അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം. ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു മൃഗത്തിന് വെള്ളം കൊടുക്കുന്നത് ഒരു പ്രാർത്ഥന. ഒരു ചെടിയോ വൃക്ഷമോ നട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നതും പ്രാർത്ഥന. ഒരു പുഷ്പത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കുന്നതും പ്രാർത്ഥന. വിശന്ന് പൊരിഞ്ഞുവരുന്ന മനുഷ്യന് ആഹാരം കൊടുക്കുന്നതും പ്രാർത്ഥന. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതും പ്രാർത്ഥന. ജീവികളെ സന്തോഷിപ്പിക്കുന്നതും പ്രാർത്ഥന. രാവിന്റെയും പകലിന്റെയും ഭീതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നപേക്ഷിക്കുന്നതും പ്രാർത്ഥന. അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം എന്നുത്തരം. അപ്പോൾ നിങ്ങളും സൂഫിയായും സന്യാസിയായും ഒക്കെ നടന്നതോ? ഒടുവിൽ സന്യാസം ഉപേക്ഷിച്ചെങ്കിൽ പോലും രണ്ടോ മൂന്നോ നാലോ കൊല്ലം ഞാൻ സഞ്ചരിച്ചു. കുറെ കാലം സൂഫിയായി നടന്നു. അനലഹക് അഹം ബ്രഹ്മാസ്മി തത്വത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ എല്ലാം ഏകം തന്നെ. സന്യാസം അധികകാലം ഞാൻ തുടർന്നില്ല. സന്യാസി സഖ്യം കാരണം കുറെ ആളുകളെ ഒന്നും ചെയ്യാതെ സന്യാസം ഇരിക്കുമ്പോഴേ അവരെ തീറ്റി പോറ്റാൻ വേറെ കൂടെ അധികം ആളുകൾ അധ്വാനിക്കേണ്ടിരിക്കുന്നു. അപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ മനുഷ്യനെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വെറുതെ അർത്ഥനായിരുന്നു ജീവിക്കുകയല്ല. നിങ്ങളെക്കുറിച്ച് ചിരപരിചിതമായൊരു ചിത്രമുണ്ട് മലയാളികൾക്കിടയിൽ. അത് കവി ഒ എൻ വി കുറുപ്പ് പാടുകയും ചെയ്തു. അകലെ അപാരതേ നിൻ വഴികളിലെങ്ങോ അരുമ സ്വനഗ്രാഹി പേടകം പിന്നിൽ പേറി. എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പുല്ലും പുഴുവും മാമരങ്ങളും ജന്തുമൃഗാദികളും സാഗരവും പർവ്വതവും പക്ഷികളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രകോടികളും ക്ഷീരപഥവും സൗരയൂഥവും അണ്ടകടാഹവും പ്രപഞ്ചങ്ങളായ സർവപ്രപഞ്ചങ്ങളും എല്ലാം എല്ലാം ഞാൻ തന്നെ. അനൽ ഹക് അഹം ബ്രഹ്മാസ്മി. അമ്മയ്ക്ക് 10 മാസം ഗർഭമായി ഇതിനു മുമ്പ് കുറച്ച് പടിഞ്ഞോട്ട് മാറ്റി ഒരു ചെറിയ ഓലക്കര ഉണ്ടാക്കി ചെന്ന് അവിടെ താമസിക്കാം. എന്റെ ഉമ്മായി എന്റെ ഭാഗം കൂടെ അവിടെ താമസിക്കാം. അപ്പൊ 10 മാസം ഗർഭം ഉണ്ടായിരുന്ന കാലത്ത് അടുക്കളയിൽ വലിയ ചെമ്പ് കാലത്ത് നെല്ല് മുഴുകുകയാണ്. നെല്ല് മുഴുകിയിട്ട് അപ്പം മെറ്റത്ത് വായിക്കുന്നുണ്ട് ചിക്കുവായി. ഉമ്മ വലിയ കൊട്ടങ്ങയിൽ നെല്ലെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്നെ പ്രസവിച്ചു. പ്രസവിച്ചിട്ട് ഈ കൊട്ടയുടെ ഇപ്പുറത്താണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഉമ്മ ചൂട് കൊണ്ട് പുറത്തേക്ക് കുടിപ്പോയി. പുറത്തേക്ക് കുടിപ്പോയി ഒരു ഉച്ചക്കാൻ ചൂടി ഇരിക്കുമ്പോഴാണ് ഓർത്തിരിക്കുന്നത്. പ്രസവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വീട് പകുതി കത്തിപ്പോയി. എന്റെ ഉമ്മ വന്ന് എന്നെ എടുത്തു പോയി. നിങ്ങളുടെ തമാശകൾ വളരെ പ്രസിദ്ധമാണല്ലോ. അത് സഹജവുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിൽ വിരുദ് കാണിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് ഒരു നീർക്കോലിയെ ഈർക്കിലിൽ കുരുക്കിട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. ഇത് കണ്ടുവന്ന ബാപ്പ കഠിനമായ ദേഷ്യത്തോടെ നിങ്ങളോട് ചോദിച്ചു, എന്താടാ ഇത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു, നീർനാഗം. അത് കേട്ട് ബാപ്പ പൊട്ടിച്ചിരിച്ചു. അടി കിട്ടിയെങ്കിലും അത് ഇടത്തരം അടിയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പദപ്രയോഗങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ട് നിങ്ങൾ നർമ്മം സൃഷ്ടിച്ചു. പലപ്പോഴും അത് അതിജീവനത്തിന്റെ ചിരിയായിരുന്നു. നിലനിൽക്കുന്ന ദുഃഖാത്മകമായ അവസ്ഥയെ അതിജീവിക്കുന്നതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഫലിതങ്ങൾ. വിശന്നു വലഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഒരുക്കിവെച്ചിരുന്ന ചോറ് നായ തിന്നുന്നത് കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പട്ടിക്ക് നേരെ നീട്ടിയിട്ട് ഇതും കൂടി കുടിച്ചിട്ട് പോടാ നായിന്റെ മോനെ എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്തായിരുന്നു ഈ തമാശകൾ? തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു. അവരോടൊപ്പം ചിരിക്കുന്നു. എന്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. നിങ്ങളുടെ എഴുത്തുകൾ വിലയിരുത്തുമ്പോൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തെ വിശകലനം ചെയ്യാറുണ്ട്.
അതിസാധാരണമായ കുടുംബകാര്യങ്ങൾ യഥാതഥമായി ആവിഷ്കരിക്കുകയായിരുന്നു എല്ലാ എഴുത്തുകളിലും. പാത്തുമ്മയുടെ ആട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. നമ്മുടെ ആനവായി രാമനായ പൊങ്കുരി ശിവമ കണ്ണം പറയാൻ വഴയെന്നാണു, കുട്ടികാരി മമ്മൂഞ്ഞ്, തെരപ്പന ഉറാൻ, കൊട്ടക്കണ്ണൻ പോക്കര്, ഡ്രൈവർ പപ്പുണ്ണി, കൊതികരേശ്യ, ഷൈനവ, മണ്ടമ്പത്തുവായി ഒക്കെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ? തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു നിങ്ങളുടെയും സ്ഥാനം. കുട്ടിയായിരിക്കെ തന്നെ ഈ ഒരു പ്രത്യേകത നിങ്ങളിൽ പ്രകടമായിരുന്നു. 8-ാമത്തെ വയസ്സിൽ പിതാവിനോടൊപ്പം കടപ്പുറത്തുകൂടി നടക്കുമ്പോൾ കാൽപ്പാടുകളെ തിരമാലകൾ വന്ന് മായ്ക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ആരാണ് ബാപ്പ എന്റെ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്നത്? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള അന്വേഷണമായിരുന്നു നിങ്ങളെ സഞ്ചാരിയാക്കിയത്. എന്നാൽ ആ യാത്രകൾ നിങ്ങൾ ലോകം കാണാനുള്ള അവസരമാക്കി മാറ്റി. നോക്കൂ, അന്നും ഇന്നും നിങ്ങൾ കണ്ടതുപോലെ യുദ്ധങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇപ്പോഴും എവിടെയൊക്കെയോ മുഴങ്ങുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം നിർത്താൻ നിങ്ങളൊരു വഴി പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ നായകന്മാർക്കും, എല്ലാ മതപ്രതിനിധികൾക്കും, എല്ലാ ചിന്തകന്മാർക്കും, എല്ലാ പട്ടാളക്കാർക്കും, ഭൂമിയിലുള്ള ഓരോ സ്ത്രീപുരുഷന്മാർക്കും ഭയങ്കര ചൊറിച്ചിലും കടിയുമുള്ള നല്ല വരത്തിലൂടെ വരണം. ശത്രുവിനെ പോലും സ്നേഹിക്കുന്നതായിരുന്നു നിങ്ങളുടെ രീതി. തന്റെ ശത്രുവായ നത്തു ദാമുവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആന ചവിട്ടിക്കൊന്നേക്കും, നീ പച്ചമാങ്ങ ഉപ്പും കൂട്ടി തിന്നോ, നല്ല ദുഷി കാണും. ബാല്യകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള മനോഭാവം ആർജിക്കുന്നതിന് നിങ്ങൾക്ക് സാധിച്ചു. അത് പ്രകൃതിയോടും മനുഷ്യനോടും എല്ലാം. കൊത്തുകൂടിയ കുരുവികളെ രക്ഷിക്കാൻ കുഞ്ഞിപ്പാത്തുമ ശ്രമിക്കുന്ന സംഭവം, തന്നെ കടിച്ച അട്ടയെ കുഞ്ഞിപ്പാത്തുമ രക്ഷപ്പെടുത്തിയ സംഭവം, തന്നെ കടിച്ച് ചോര കുടിച്ച കന്നട്ടയെ വെട്ടിവിഴുങ്ങിയ വരാലിനോട് ദേഷ്യപ്പെടുന്ന കുഞ്ഞിപ്പാത്തുമ, വരാലിനെ ചീത്ത പറയാൻ ശ്രമിച്ചിട്ട് അതിനും സാധിക്കാതെ വിഷമിക്കുന്ന കുഞ്ഞിപ്പാത്തുമ, ഇങ്ങനെ ചില കഥാപാത്രങ്ങളെ മറ്റെവിടെ കാണാനാകും? തേന്മാവ് എന്ന ആ കഥ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത യാത്രയാണെങ്കിൽ കൂടിയും മരിക്കുന്നതിനു മുമ്പായി തനിക്ക് കിട്ടിയ വെള്ളത്തിൽ നിന്ന് ഒരു പങ്ക് വാടിത്തളർന്ന ഒരു മാവിൻ തൈക്ക് ഒഴിച്ച ശേഷം ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ച യൂസഫ് സിദ്ദിഖ് എന്ന വൃദ്ധൻ കരടില്ലാത്ത നന്മയുടെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ സൽപ്രവർത്തിക്ക് സാക്ഷികളായ റഷീദിലേക്കും അസ്മയിലേക്കും ആ നന്മ വ്യാപിക്കുന്നു. അവർ വിവാഹിതരാവുകയും അവർക്കുണ്ടാകുന്ന കുഞ്ഞിന് യൂസഫ് സിദ്ദിഖ് എന്ന് പേരിടുകയും ചെയ്യുന്നു. അപ്പോൾ ആ വൃദ്ധന്റെ നന്മ തലമുറകളിലേക്ക് പകരുകയും ചെയ്യുന്നു. മാത്രമല്ല, വൃദ്ധൻ വെള്ളമൊഴിച്ച മാവിൻ തൈ വളർന്ന് വലിയ മരമായി, അതിനുണ്ടായിരുന്ന മധുരമൂർന്ന മാമ്പഴം കഥയിലെ ആഖ്യാതാവിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത്, നന്മ വിതച്ചാൽ നന്മ കൊയ്യാനാകും എന്ന തന്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വൃക്ഷം വച്ചുപിടിപ്പിക്കുന്നത് 1000 ക്ഷേത്രദർശനത്തെക്കാൾ, 1000 പ്രാർത്ഥനകളെക്കാൾ മഹത്തരം എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രണയം വളരെ മനോഹരമായി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അങ്ങ് ഇവിടെ വന്നതെങ്ങനെയാണ്? ഒരു അഭിലാഷത്തിന്റെ പിറകെ. ഏത് അന്വേഷണം? ആരെ? നിന്നെ എവിടെ അന്വേഷിച്ചു? കോടാനുകോടി നയനങ്ങളിൽ, ലക്ഷം ലക്ഷം ഹൃദയ കപാടങ്ങളിൽ, വീഥികൾ തോറും, ദേശദേശാന്തരങ്ങളിലേക്കും. ജീവിതം എന്താണ് പഠിപ്പിച്ചത്? ആ ജീവിതത്തെക്കുറിച്ച്, ജീവിതം അർത്ഥമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തത്വശാസ്ത്രമുണ്ട്, എല്ലാവരുമായി ബന്ധമുണ്ട്. എന്ത് ബന്ധം? നിങ്ങൾക്ക് പൊക്കളുണ്ടോ? പൊക്കളോ? അതുകൊണ്ട് എന്ത് ബന്ധം? നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ബന്ധപ്പെട്ടിരുന്നു, നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛനോട്. ചുരുക്കത്തിൽ, ലോകത്തിലുള്ളവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടവരാണ്. ജീവിച്ചിട്ട് എന്ത് കാര്യം? ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിലില്ലേ? ജീവിതവും ഇല്ല, ജീവിതം താറുമാറായി പോകാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ ശക്തിയും സംഭരിച്ച് ഗംഭീരമായൊരു ശ്രമം നടത്തുക. ഒരു ചെറിയ ചെടിയെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിന്റെ പൂവും കായും കാണുക. അങ്ങയുടെ വരവിനെ ഞാൻ ഉറ്റുപാർക്കുകയാണ്, ഓരോ ദിവസവും ഓരോ നിമിഷവും. അങ്ങനെ അപാരതീഴത്തിരുന്ന് ആത്മനൊമ്പരങ്ങളോടെന്നും കുശലം പറഞ്ഞൊരാൾ സൂഫിയായി, സന്യാസിയായി, ഋഷുവായി, ഖലാസിയായി, ഭൂമിയിലെമ്പാടുമായ നടന്നൊരാൾ ഭ്രാന്തലോകത്തോടെന്നും പരമകാരുണ്യത്തിൻ കാന്തിയെപ്പറ്റി, സ്നേഹത്തെന്ന ദുഃഖത്തെപ്പറ്റി, പഴുതാരയും പാമ്പും പരുന്തും പ്രാവും ചൊറിപ്പുഴുവും കുയ്യാലയും കുഞ്ഞാടും നമുക്കൊപ്പം അവകാശികൾ ഭൂമിക്കുന്നതേപ്പറ്റി ഇന്നൊരഭൂതനെപ്പോലെ സംസാരിച്ചിരുന്നു ഒരാൾ.